മോർണിംഗ് ചിൽഡ്രൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാമി വിവേകാനന്ദന്റെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അതായത് സിംല കൊൽക്കട്ട നഗരത്തിന്റെ അടുത്തുള്ള സിംല എന്ന ദേശത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പൂർവികൻ ദുർഗാപ്രസാദ് അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ദുർഗാപ്രസാദത്ത് കാളിപ്രസാദത്ത് ദുർഗാപ്രസാദത്ത് തന്റെ മകന്റെ ജനനത്തിന് ശേഷം അദ്ദേഹം വിശ്വനാഥൻ ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ഭാര്യയും തന്റെ മകനെ ഉപേക്ഷിച്ച് അദ്ദേഹം ഗിരിതടങ്ങൾ തപസ്സനുഷ്ഠിക്കാൻ പോകുന്നവരെയാണ് പഠിച്ചത് അത് ദുർഗാപ്രസാദത്ത് കാളിപ്രസാദത്തും അദ്ദേഹത്തിന്റെ രാമോദര ദത്തന്റെ മക്കളായിരുന്നു അപ്പൊ രാമോദര ദത്തനായിരുന്ന ആ കുടുംബത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഇനി ആ കുടുംബത്തിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ അവര് ദാനശീലരായിരുന്നു പ്രബലരായിരുന്നു ബുദ്ധിശക്തിയിലും കർമ്മശക്തിയിലും മുൻപന്തിയിലായിരുന്നു അവിടെ ജനത്തെ അതായത് അവരുടെ കുടുംബത്തിന് പാരമ്പര്യമായി കിട്ടിയ ഗുണങ്ങളായിരുന്നു അതെല്ലാം ഇങ്ങനെ അദ്ദേഹം ദുർഗാപ്രസാദത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് മകൾ മൂത്ത മകനായ ദുർഗാപ്രസാദത്ത് ദുർഗാപ്രസാദത്തിൻ്റെ ഭാര്യയും മകനെ ഉപേക്ഷിച്ച് ഗിരിതടങ്ങൾ തപസ് സന്യാസിയായി പോയി ആ സമയത്ത് ദുർഗാപ്രസാദിൻ്റെ ഭാര്യ ശ്യാമസുന്ദരി തൻ്റെ വിശ്വനാഥൻ എന്ന മകനെ വളർത്തി തൻ്റെ മകനെ വളർത്തി വലുതാക്കി കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും മാറ്റാം അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസമുള്ളൊരു അമ്മയായിരുന്നു സ്ത്രീയായിരുന്നു ശ്യാമസുന്ദരി അങ്ങനെ തൻ്റെ മകനെ വളർത്തി മകൻ നല്ല ജോലി സമ്പാദിച്ചു വളരെ സന്തോഷത്തോടെ ജീവിച്ചു അങ്ങനെ വിശ്വനാഥൻ ശ്യാമസുന്ദരിയെ തൻ്റെ ഭാര്യയായി അദ്ദേഹം തൻ്റെ കർമ്മ പങ്കാളിയായി തിരഞ്ഞെടുത്തു ആ ശ്യാമസുന്ദരി അല്ലെങ്കിൽ ആ ശ്യാമസുന്ദരിയുടെ ഗുണങ്ങൾ ഒരു മാനവ മൈത്രിയായിരുന്നു അവരുടെ മതം അതായത് എല്ലാവരെയും വർണ്ണത്തിലും വർണ്ണത്തിലും അവർ വിശ്വസിച്ചിരുന്നില്ല കൂടാതെ രാമായണം ഭാരതവും മനപ്പാടമായിരുന്നു അങ്ങനെ തൻ്റെ കർമ്മ പങ്കാളിയുടെ ഒരു സഹായത്തിൽ ഒരു സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇനി ഒരു ഉണ്ടാകുന്ന ബാക്കിയുള്ള മാറ്റങ്ങളെ കുറിച്ച് അത് ജീവിതത്തിൽ അവർക്ക് നാല് പെൺകുട്ടികൾ ജനിച്ചു ഓരോ പ്രസവം കഴിയുമ്പോഴും അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു ആണിക്കൊരു ആൺകുട്ടിനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു ആ ആഗ്രഹം തന്നെ ഭുവനേശ്വരിക്ക് ആ ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു എനിക്കൊരു ആൺകുട്ടിയെ കിട്ടണമെന്നൊരു പ്രാർത്ഥന വരുന്നു അവര് കാശി വിശ്വനാഥനായിരുന്നു അവരുടെ ഇഷ്ടത്തെ ആരാധ്യ ദേവൻ അവരെ കാശി വിശ്വനാഥനോട് തനിക്കൊരു ആൺകുട്ടിനെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് അവരെ ആഗ്രഹിക്കുകയും ചെയ്തു ആ കുടുംബത്തിലെ എല്ലാവർക്കും ആ ആഗ്രഹം തന്നെയായിരുന്നു അങ്ങനെ കാശി വിശ്വനാഥന്റെ ആഗ്രഹത്താൽ അവർക്ക് വീണ്ടും അവർ ഗർഭിണിയായപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരിലുണ്ടായി ആ മാറ്റങ്ങളിൽ നിന്ന് അവൻ സ്വയം പറഞ്ഞു കൈക്കുറി എന്താണ് തനിക്ക് ഒരു ആൺകുട്ടി തന്നെയായിരിക്കും എന്ന് ജനിക്കാൻ പോകുന്നത് വിശ്വസിച്ചു വിശ്വസിക്കുകയും തൻ്റെ ഭർത്താവിനോട് പലവരും പറയുകയും ചെയ്തു അങ്ങനെ കാശി വിശ്വനാഥൻ്റെ അച്ഛനെത്താൻ തനിക്കൊരു പുത്രൻ 1863 ജനുവരി 18 ജനിച്ചു ആ പുത്രനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാവുന്നതായിരുന്നു നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചത് കാശി ഭുവനേശ്വരിയുടെ മതം ഭുവനേശ്വരി വർണ്ണത്തിനും വർഗത്തിനും പോലും വിശ്വസിച്ചിരുന്നില്ല മാനവമൈത്രി ആയിരുന്നു അവരുടെ മതം കാശി വിശ്വനാഥനായിരുന്നു ഭുവനേശ്വരിയുടെ ആരാധ്യ ദേവൻ ഇവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തുടർന്ന് ഈ ദമ്പതികളുടെ ഏതാ ഈ ദമ്പതികളെന്ന് പറഞ്ഞാൽ വിശ്വനാഥനും ഭുവനേശ്വരി വിശ്വനാഥൻ ഭുവനേശ്വരി വിശ്വനാഥൻ ഭുവനേശ്വരി ദമ്പതികൾ വിശ്വനാഥൻ ഭുവനേശ്വരി ദമ്പതികൾക്ക് നാല് പെൺകുട്ടികൾ ജനിച്ചു ഓരോ പ്രസവം കഴിയുമ്പോഴും ഭുവനേശ്വരി പുത്രനെ ആഗ്രഹിച്ചു അതിനാൽ അവരോടൊരുക്കി പ്രാർത്ഥിച്ചു കുടുംബത്തിലെ പ്രായപരിയെ പലർക്കും ഭുവനേശ്വരിയുടെ ആഗ്രഹമായിരുന്നു അവർ അവരെ ആശ്വസിപ്പിച്ചു കാശി വിശ്വനാഥൻ തീർച്ചയായും അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം കാശി വിശ്വനാഥരുടെ പ്രാർത്ഥനയിൽ ഒരാഘാതം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു തൻ്റെ ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് തനിക്കെന്നാൽ ഒരു ആൺകുട്ടി ജനിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു ഭുവനേശ്വരിയും അങ്ങനെ തന്നെ വിശ്വസിച്ചു ഭുവനേശ്വരി വീണ്ടും ഗർഭിണിയായി ഇക്കുറി പുത്രൻ തന്നെയാവുമെന്നും കാശി വിശ്വേശ്വരൻ തന്നെ കൈവിടില്ലെന്നും അവർ പുറപ്പെടാണ് ആ വീണ്ടും ഗർഭിണിയായപ്പോൾ പുറപ്പായി ഇക്കുറി തന്നെ ഈശ്വരൻ കാശി വിശ്വനാഥൻ അനുഗ്രഹിക്കും തീർച്ചയായും ഒരു ആൺകുട്ടി തന്നെ ആയിരിക്കുന്നതിൽ അടിയുറച്ച് വിശ്വസിച്ചു നാൾക്ക് നാൾ ആ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു ദിവസങ്ങൾ കഴിയുന്തോറും ഭുവനേശ്വരിന് മാറ്റങ്ങളും ഓരോ ദിവസം ഓരോ ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ അതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് നാല് പെൺകുട്ടികളെ പ്രസവിച്ച സമയത്തൊന്നും ഉണ്ടാകാത്ത അനുഭവങ്ങളായിരുന്നു അവർക്ക് ഇക്കുറി ഉണ്ടായിരുന്നു ആ അനുഭവങ്ങൾ കൊണ്ട് തന്നെ ഭുവനേശ്വരിക്ക് മനസ്സിലായി തീർച്ചയായും ഇതാണ്ട് തന്നെയായി ഒരുപാട് മാറ്റങ്ങൾ അവരുടെ മുഖത്തൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അതുവരെ ദർശിച്ചിട്ട് അതൊരു ശോഭ കളിയാണ് അതുവരെ മുഖത്ത് ഇൽ
शोभ और सतोषम आंगी अदल मुखत् प्रतिफल का तीक्षण वर्धी उ चलव कण प्रत्येक तीक्षण उ चल उसे आ चल धीचा साधु इटनज वाला तुड़ विश्वेश्वर अनुग्रहता और पुत्र इन जनवल भर्ता पर ए प्रावश्य पुत्र तन जनिका पल प्रावश्य भर्ता पर अगले वरदे अद्भुम प्रार्थु अद विश्वनाथ आग्रह आगे भारत आत्मीय सौंदर्य वीडेड़ान ऊर्ज वह आम अलो भारत आत्मीय सौंदर्य भारत अंदवे अंधकार भारत जन आत्मीय नयकान और व्यक्ति अलग ऊर्ज अर्ज वह अदर अम्म भुवनेश्वर की अलग आरूती मूं जनवरी पन्द्रह तणुपि शक्ति एवं निर्मी जनवरी तणुपि आ दस तुप दिवस एल प्रभात पुगमें मूड़ी आ दिन सूर्य कनता तापम पक्षे आ दिवस सूर्य पुगमेंपल सूर्य ना चूड़ी पगल दैर्घ्यों दिवस पगल समय कूड़ल पगल दैर्घ्यम दिवस जनवरी पन्द्रे दत्वंश नाम कलमेड़ो निर्तान निमीष सगत दत्वंश नाम अब दत्कुटे कायस्थ वर्ग दत्कुटा स्वामी विवेकानंद जनन अल अद आ कुटे पेरी नीनता अदिप अदेच पढ़ी इन वरकाल अद्हते पढ़े अदालमेड़ो अद पेरते अड़यात्मा पर कलमेड़ो निमीष सगतमी ना आलस्य भुवनेश्वरी अब भुवनेश्वरी क्षीण और क्षीणत आये अंतराूट जनवरी पन्े आ दिवस ज्योतिशास्त्र ऐसे प्रत्येक दिवस अद्हे जन्म मकर संक्रम उत्तरायन आरंभिक दिवस ज्योतिशास्त्र वाले प्रत्येक दिवस स्वामी विवेकानंद जन्म वाले विशेष दिन कृष्ण सप्तमी तिथि सूर्योदय अल्पम उपनेश्वरी देवी और कुंजि जन्म नल्कि अगर जनवरी पन्े सूर्योदय अल्प मुंब भुवनेश्वरी और जन्म नल्कि अम्मे आग्रह आंकुं कर्मेह नीगे तेली वर आदिपोले कुंति अति सूर्य कर्मेह सूर्य उदचुरी ना प्रकाश अदे ना शोभ अल आदि मनोहर कुं काशी विश्वनाथ वरता लिटिया तगन भुवनेश्वरी भुवनेश्वरी चिंतु तीर्च काशी विश्वनाथ प्रार्थी काशी प्रार्थी कीर्च विश्वसु अगर अल आई विश्वसु भर्ता पर भुवनेश्वर मुखते अपूर्व सावल्य विट अपूर्व सावल ना आग्रह क्यों साधी भयंकर सन्ोषमें भुवनेश्वर मुखते विश्वनाथ मुखते सोष अद अच्छे भयं सोषम नूचा दशासंधि मानव मैं नवोत्थान वे रूपम अद्भुत तारक आ कुंकाल नूचा दशासंधि नूचा दशासंधि और दुख दुर्गं कष्ट निर कड़ा नवोत्थान रेनेसेंस वे रूपम और अद्भुत तारक आ कुंकाल अद प्रवर्तन पीड़काल अद्हेमी जन्म को पौरोहित कईवट हैंदव धर्म असामान्य पाठक कईपिड़ चेरती स्वामी विवेकानंद आालन बाल तेलिए तीर्च आ पौरोहित कईवट हैंदव अनाचार अंधविश्वास निंदव मत हैंदव धर्म मार्ग नये साधी
സ്വാമി വിവേകാനന്ദന്റെ വരവോടു കൂടിയാണ് പിന്നീട് കാലം തെളിയിക്കുകയുണ്ടായി. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ സ്വാമി വിവേകാനന്ദന്റെ ജയന്തിയോടെ ഒന്നാമത്തെ ചാപ്റ്റർ തീർന്നു. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച ഭാഗം ഒന്നാമത്തെ ആദ്യത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ കൊൽക്കട്ടയിലെ സിംല നഗരത്തിൽ കായസ്ഥ വർഗത്തിൽപ്പെട്ട ദത്ത കുടുംബത്തിൽ ദത്ത കുടുംബക്കാർ ആ ദത്ത കുടുംബത്തിൽ അവരുടെ പ്രത്യേകത അവർ ദാനശീലരായിരുന്നു, പ്രബലരായിരുന്നു, ബുദ്ധിശക്തിയിലും കർമ്മശക്തിയിലും മുൻപന്തിലായിരുന്നു. ആ കുടുംബത്തിലെ ഏറ്റവും പ്രശസ്തനായതായിരുന്നു രാമമോഹന ദത്തൻ. അദ്ദേഹം തൻ്റെ കഠിന അധ്വാനത്തിലൂടെ അദ്ദേഹം ഗൗരമോഹൻ മുഖർജി തെരുവിൽ ഒരു മാളിക പണിയിച്ചു അവിടെ തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷമായിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് രണ്ട് കുട്ടികൾ ജനിച്ചു, ദുർഗാപ്രസാദത്തും കാളിപ്രസാദത്തും. ദുർഗാപ്രസാദത്ത് ഇംഗ്ലീഷിലും പേർഷ്യനിലുമൊക്കെ അഗാധമായി ജ്ഞാനം നേടി. അതിനുശേഷം അദ്ദേഹം തൻ്റെ കർമ്മ പങ്കാളിയായിട്ട് ശ്യാമസുന്ദരിയെ തിരഞ്ഞെടുത്തു. ആ ശ്യാമസുന്ദരിക്കും അതായത് ശ്യാമസുന്ദരിയും തൻ്റെ മകനെയും അദ്ദേഹം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് ഭൗതിക ജീവിതത്തിൽ താല്പര്യം തോന്നാതെ താല്പര്യം ഇല്ലാതെ അദ്ദേഹം തൻ്റെ മകനെയും ഭാര്യയും ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധനെ പോലെ ഗീതങ്ങൾ തപസ്സനുഷ്ഠിക്കാനായിട്ട് പോയി. അതിനുശേഷം ശ്യാമസുന്ദരി തൻ്റെ മകനെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി. പക്ഷേ അവരുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു തൻ്റെ മകനെ പഠിപ്പിച്ച് വലുതാക്കി നല്ല ജോലിയിലാക്കണം. അതുപോലെ തന്നെ പിന്നീട് അവിശ്വനാഥിനെ പഠിപ്പിച്ച് അറ്റോർണിയ ജോലി സമ്പാദിച്ചു. കുടുംബം വീണ്ടും ഉന്നതിയിലായി. എന്നാൽ അദ്ദേഹം വളരെ ദാനശീലനായിരുന്നു വിശ്വനാഥൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വരവുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം ദാനശീലനുമായി അദ്ദേഹം ഭുവനേശ്വരി തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു. ഭുവനേശ്വരിയാണെങ്കിൽ വർണ്ണത്തിൽ വർഗത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. കാശി വിശ്വനാഥനാണ് അവിടെ ആരാധ്യ ദേവൻ. രാമായണവും ഭാരതവും മനഃപ്പാഠമായിരുന്നു. മാനവ മൈത്രിയായിരുന്നു അവരുടെ മതം. വർണ്ണത്തിൽ വർഗത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഭുവനേശ്വരിയുടെ കൂടെ സഹായത്താൽ നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോയി. ഇങ്ങനെ ഇരിക്കെ അവർക്ക് നാല് പെൺകുട്ടികൾ ജനിച്ചു. ഓരോ പ്രസവം കഴിയുമ്പോഴും ഓരോ ഒരാൺകുട്ടി ജനിക്കാൻ അവർ ആഗ്രഹിച്ചു. അവരതിനുവേണ്ടി കാശി വിശ്വനാഥ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും അവർ ഗർഭിണിയായി. ആ സമയത്ത് കാശി വിശ്വനാഥ് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് 1863 ജനുവരി 12 അവർക്കൊരാൺകുട്ടിയെ ജനിച്ചു. അത് ആ ആൺകുട്ടി അതായത് അന്ന് വരെ പൗരോഹിത്യത്തിൻ്റെ കൈവെട്ടിലമർന്ന ഹൈന്ദവ മതത്തെയും അന്ന് വരെ സമൂഹത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളെയും ഹൈന്ദവ മതത്തിലുള്ള അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെയൊക്കെ തുടച്ച് നീക്കി പുതിയൊരു കാലത്തേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ അതിനുവേണ്ടിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ചെയ്തത്. ഓക്കെ, താങ്ക് യു.